ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ഓൺ ആൻഡ് ഓഫ് ദ ടർമാക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റൈഡ് കൊടൈക്കനാലിലേക്കാണ്, ദ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ. ഇന്നത്തെ വ്ളോഗിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗായിട്ടല്ല ചെയ്യുന്നത്, പകരം നിങ്ങൾ കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് 5 places. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഏകദേശം ഒരു 20 ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് കൊടൈക്കനാൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട 5 destinations, അതേതാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ടോപ്പ് 5 ലിസ്റ്റിൽ ഞാൻ ആദ്യം തന്നെ പ്ലേസ് ചെയ്യുന്നത് കൊടൈലേക്ക് അല്ലെങ്കിൽ കൊടൈക്കനാലിലേക്ക് തന്നെയാണ്. 1863 സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനിർമ്മിതമായ ലേക്ക് ഏകദേശം 59 ഏക്കർ ഏരിയയിലാണ് പടർന്നു കിടക്കുന്നത്. ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാൽ ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. ഈ ലേക്കിൻ്റെ ഷേപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഷേപ്പാണ്. പിന്നെ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന് ചുറ്റും ഇഷ്ടംപോലെ ഷോപ്പിംഗ് ഏരിയാസും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഈവനിങ് ടൈം നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബോട്ടിങ്ങിന് പോവുക, അത് കഴിഞ്ഞിട്ട് ഇതിന് പുറത്ത് സൈക്കിൾസ് വാടകയ്ക്ക് കിട്ടും. സൈക്കിൾസ് എടുത്ത് ഒരു സൈക്ലിംഗ് ഈ ലേക്കിന് ചുറ്റും, അല്ലെങ്കിൽ നോർമൽ ഒരു വാക്കിംഗ് നടത്തിയാൽ തന്നെ മതി, പ്രത്യേക ഒരു വൈബായിരിക്കും. പിന്നെ ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ടൗണിൻ്റെ സെൻട്രലിൽ തന്നെ ആയതുകൊണ്ട് ഷോപ്പിങ്ങിനുള്ള ഏരിയാസും ഇഷ്ടംപോലെ ഇതിന് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറെ 1-2 ടൂറിസ്റ്റ് അട്രാക്ഷൻസായ കോക്കേഴ്സ് വാക്കിലേക്കോ ബ്രാൻഡ് പാർക്കിലേക്കോ ഒക്കെ പോകാനും പറ്റും. നമ്മുടെ ലിസ്റ്റിലെ 2nd destinationആണ് പൈൻ ഫോറസ്റ്റ്. കൊടൈലേക്കിൽ നിന്നും 11.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ പൈൻ ഫോറസ്റ്റ് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഏരിയയുടെ ഫോട്ടോഗ്രാഫിക് ആൻഡ് വീഡിയോഗ്രാഫിക് ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ FB ഹാൻഡിലും ഇൻസ്റ്റയിലൊക്കെ ഇടാനായിട്ട് നല്ല അടിപൊളി കിഡിലൻ ഫോട്ടോസ് എടുക്കാം. പോരാത്തതിന് ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്ന് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു കുതിര സവാരി പോകണം, അതിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ പൈൻ ഫോറസ്റ്റിൻ്റെ ഇപ്പോൾ ഉള്ള വൈബല്ല, ഇവിടെ കോടമഞ്ഞും കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ ഈ ഫോറസ്റ്റിൻ്റെ വൈബ് തന്നെ ഒന്ന് വേറെയായിരിക്കും. അതുകൊണ്ട് ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. പൈൻ ഫോറസ്റ്റിൽ നിന്നും 1.5 കിലോമീറ്റർ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ 3rd destinationനെ ഗുണ കേവ്സിൽ എത്തിച്ചേരുന്നതായിരിക്കും. പണ്ട് ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ഈ കേവ്സിൻ്റെ പേര് മാറിയത് കമലഹാസൻ്റെ തമിഴ് മൂവിയായ ഗുണ റിലീസായതിനു ശേഷമാണ്. അതിനുശേഷമാണ് ഈ കേവ്സിന് ഇത്ര വൈഡ് പോപ്പുലാരിറ്റിയും കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് ഒരു നെഗറ്റീവ് എഫക്റ്റും കൂടെ ഉണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ കേവ് കാണാൻ വരികയും ഇതിൽ വീണ് മരിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതോറിറ്റി എന്ത് ചെയ്തു, ഈ കേവ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പോൾ അങ്ങോട്ട് എൻട്രി ഇല്ല. അതാണ് ഗുണ കേവ്. 3 പില്ലർ ഷേപ്പിലുള്ള റോക്കിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന കേവ്, വളരെ ഡീപ്പ് കേവ് ആണ്. അതുകൊണ്ട് തന്നെ വീണെങ്കിൽ ജീവൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഗ്യാരണ്ടി എന്നല്ല, ജീവൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാ ഇവിടെ വരുന്നത്, ക്ലോസ്ഡ് അല്ലേ ഇത്? അതിനുള്ള റീസണാണ് ദേ ഈ കാണുന്നത്. ഈ മരങ്ങളുടെ വേര് കണ്ടോ സർഫസ് ചെയ്ത് നിൽക്കുന്നത്. ഫോട്ടോഗ്രാഫിക്ക് നല്ല സ്കോപ്പുള്ള ഏരിയയാണിത്. കോടമഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വൈബ് തന്നെ വേറെയായിരിക്കും. ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വേണം വരാൻ, കാരണം വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ. പിന്നെ ഫാമിലിയായിട്ട് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് തന്നെ ഇച്ചിരി മേളിലോട്ട് കയറുകയാണെങ്കിൽ നമ്മുടെ 4th destinationനെ പില്ലർ കേവിൻ്റെ ഒരു കിഡിലൻ വ്യൂവും കൂടെ കിട്ടും. ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ റെസ്ട്രിക്റ്റഡ് വ്യൂ പോയിൻ്റാണ്, അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. നിങ്ങൾ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ കയറി പോവുക, കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ റെയിലിംഗ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് റെസ്ട്രിക്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അങ്ങോട്ട് കയറി പോവുകയാണെങ്കിൽ ഓൺ റിസ്കിൽ കയറണം. ഞാൻ ആ വ്യൂ പോയിൻ്റ് കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് പില്ലർ റോക്ക്. ഈ റോക്സിൻ്റെ നടുക്കാണ് നമ്മുടെ ഗുണാക്കേവ് ഉള്ളത്. ഇവിടുന്ന് താഴോട്ടുള്ള വാലിയുടെ വ്യൂ കാണാൻ അടിപൊളി വ്യൂ ആണ്, നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ റിസ്കി ആണെന്നുള്ളത്, അതൊന്ന് കാണിച്ചു തരാം. ദേ ആ കാണുന്ന പില്ലർ റോക്ക് ഇത് കണ്ടോ, കൊക്ക കണ്ടോ, നല്ല ആഴമുള്ള കൊക്കയാണ്. ഇങ്ങോട്ടൊക്കെ വീണ് പോയെങ്കിൽ ജീവനോടെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കരുത്. അപ്പം ഇങ്ങോട്ട് വരികയാണെങ്കിൽ റിസ്കി ആണ്, കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഓൺ റിസ്കിൽ കയറുമെന്ന് കാണുകയാണെങ്കിൽ കാണുക. ഇതാണ് പില്ലർ റോക്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ. നമ്മൾ മുമ്പേ കണ്ടത് ഇതേ റോക്സിൻ്റെ അപ്പുറ വശത്ത് നിന്നുള്ള വ്യൂ ആയിരുന്നു. അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഓൺ റിസ്കിൽ പോകണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള പില്ലർ റോക്സിൻ്റെ വ്യൂ പോയിൻറ്റ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ വ്യൂ പോയിൻറ്റ് കാണാനാണ്, ഡോൾഫിൻ നോസ് വ്യൂ പോയിൻറ്റ്.
ഇത് സ്ഥിതി ചെയ്യുന്നത് വട്ടക്കനാലിലാണ്. വട്ടക്കനാലിലെ മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു 1.5 kilometers താഴോട്ട് ട്രക്ക് ചെയ്ത് വേണം ഇവിടെ എത്താൻ. ഈ വ്യൂ പോയിന്റ് കാണാൻ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വെളുപ്പിനെ തന്നെ വരിക. ഒരു 5-5.5 ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടുത്തെ സൺറൈസ് കാണാൻ പറ്റും. ആ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ സൺറൈസ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ സൺറൈസിൻ്റെ ടൈമിലുള്ള വ്യൂ. ആ മേഘങ്ങളും സൂര്യനും എല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊരു ഭംഗിയാണ്. ഒരു 7 o'clock കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഈ വ്യൂ കാണാൻ പറ്റത്തില്ല, കാരണം ഈ ക്ലൗഡ് ബെഡ് മൊത്തം ഇവിടുന്ന് ക്ലിയർ ആവും. പിന്നെ വാലി ആയിരിക്കും കാണുന്നത്, അന്നേരം തന്നെ തിരക്കും കൂടും. അപ്പോൾ വരികയാണെങ്കിൽ ഒരു 5:30 ആകുമ്പോൾ വരിക, പീസ്ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് സൺറൈസ് ആസ്വദിക്കാം. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഈ ഡോൾഫിൻ നോസിൻ്റെ മേളിൽ കയറി നിന്നിട്ട് അവിടുന്ന് കാണുന്ന ഒരു വ്യൂ. ഹൈറ്റ് പേടിയുള്ളവർക്ക് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം നമ്മളിപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്നുണ്ടല്ലോ. ഈ ഒരു സ്പോട്ട് കഴിഞ്ഞെങ്കിൽ ഈ പാറ നിൽക്കുന്നത് ഒരു കൊക്കയുടെ മേളിലേക്കാണ്. കൊക്കയുടെ മേളിലേക്ക് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാറയാണ്. ഹൈറ്റ് പേടിയുള്ളവർ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കരുത്. വേണേ കാണിച്ചു തരാം, ദേ താഴോട്ട് നോക്കിയേ, നല്ല അടിപൊളി കൊക്കയല്ലേ. അതിൻ്റെ മേളിലോട്ടാണ് നമ്മളിപ്പോൾ പോയി നിൽക്കുന്നത്. ഒരു ചെറിയ റിസ്ക് എടുത്ത് വന്ന് നിന്നാലും ഇവിടുന്ന് കിട്ടുന്ന വ്യൂ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും.